ഫലം സൂചനകൾ നമുക്ക് എറണാകുളം ജില്ലയിലെ വിവരങ്ങൾ അറിയാം. അശ്വതി നായരുണ്ട്. അശ്വതി, അശ്വതി, എറണാകുളം ജില്ലയിൽ ആർക്കാണ് മേൽക്കൈ? ഏതൊക്കെ വാർഡുകളിലായിരുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിൻഷാദ്, എറണാകുളത്ത് ഇപ്പോൾ നാലിടത്തും യു ഡി എഫ് ആണ് കയറിയിരിക്കുന്നത്. യു ഡി എഫ് ആണ് മുന്നിൽ. നാലിൽ നാലിടത്തും യു ഡി എഫ് ആണ്. രണ്ട് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. പള്ളിപ്പുറം ഏഴിക്കര പഞ്ചായത്താണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തത്. മൂക്കന്നൂരും വടക്കേക്കരയും നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏഴിക്കര പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സി പി സോമനാണ് വിജയിച്ചത്. 68 വോട്ട് ഭൂരിപക്ഷത്തിനാണ് സി പി സോമൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. വടക്കേക്കര 11 വാർഡിലും തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ നികിത ജോബിയാണ് വിജയിച്ചിട്ടുള്ളത്. 228 വോട്ട് ഭൂരിപക്ഷത്തിനാണ് നികിത ജോബി വിജയിച്ചിട്ടുള്ളത്. ജോബി ഇതിനു മുമ്പ് വാർഡ് മെമ്പറായിരുന്ന ജോബി മരിച്ചതിനെ തുടർന്ന് മകൾ നികിത ജോബി മത്സരിക്കുകയായിരുന്നു ഈ സ്ഥാനത്തേക്ക്. പിന്നീട് വൈപ്പിൻ പള്ളിപ്പുറം പഞ്ചായത്ത് 10 വാർഡിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു യു ഡി എഫ്. വി കെ ആണ് മത്സരിച്ചത്. 77 വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഇവിടെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തത്. ഇവിടെ നേരത്തെ എൽ ഡി എഫ് ആയിരുന്നു ഭരണത്തിലിരുന്നത്. പിന്നീട് അങ്കമാലി മൂക്കന്നൂർ സിനിമാപ്പനാണ് വിജയിച്ചത്. 268 ഭൂരിപക്ഷത്തിന്. സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെച്ച് വിദേശത്ത് പോയത് കൊണ്ടാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ എറണാകുളത്ത് ഏകദേശം 4 സ്ഥലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നതിൽ 3 വാർഡ് മെമ്പർമാർ രാജിവെച്ച് വിദേശത്ത് പോകുന്നതിനാലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഈ നടന്ന 4 ഇടങ്ങളിലും യു ഡി എഫ് തന്നെയാണ് വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. അജിൻഷ, തീർച്ചയായും ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഐശ്വര്യ കൂടി ഘട്ടത്തിൽ ചേരുന്നു. ഐശ്വര്യ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വാർഡുകളും ഏതൊക്കെ മുന്നണികളാണ് മേൽ